ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൽ ജി എസ് സമരവുമായി ബന്ധപ്പെട്ട വളരെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനാണ് വീണ്ടും ഒരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിലെത്തിയിരിക്കുന്നത്. നമ്മൾ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എൽ ജി എസിൻ്റെ കട്ട് ഓഫ് വർദ്ധിപ്പിക്കാൻ, എൽ ജി എസിൻ്റെ റാങ്ക് പട്ടിക ചുരുക്കാൻ വേണ്ടി ചില ഉദ്യോഗാർത്ഥികൾ ശ്രമിക്കുന്നുണ്ട് എന്ന് ഒരു വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് വളരെയധികം സത്യമാണ് എന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാകുന്നത്. അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് 65 മാർക്കിന് മുകളിലുള്ള ഉദ്യോഗാർത്ഥികൾ, ഒരു പറ്റം ഉദ്യോഗാർത്ഥികൾ ഇതിനു വേണ്ടി എൽ ജി എസ് ലിസ്റ്റ് ചുരുക്കാൻ വേണ്ടി വളരെയധികം കഠിനമായി പരിശ്രമിച്ചിട്ടുണ്ടായിരുന്നു. ഇത് ഞങ്ങൾ മാത്രം പറഞ്ഞതല്ല, കേരളത്തിലെ ഒരു പ്രമുഖ ഓൺലൈൻ PSC കോച്ചിങ് കൊടുക്കുന്ന ഒരു പ്രമുഖ വ്യക്തിയും ഇത് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അവരെ പോലും ഞെട്ടിച്ചുകൊണ്ടാണ് PSC LGS കട്ട് ഓഫ് നിർണയിച്ചിരിക്കുന്നത്. അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവരുടെ ആവശ്യം എന്ന് പറയുന്നത് LGS ലിസ്റ്റ് ചുരുക്കുക. അങ്ങനെ ലിസ്റ്റ് ചുരുക്കിയാൽ ഇപ്പോൾ ലിസ്റ്റ് വന്നതുപോലെ വെറും 367, 425 ആ ഒരു ലെവലിലൊക്കെ ലിസ്റ്റ് വരുന്നതെങ്കിൽ അതിൽ നിന്നും ആളുകൾ മറ്റ് ജോലികൾ തേടിപ്പോകും എന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ LGS ലിസ്റ്റിൽ വളരെ ചുരുക്കം ആളുകൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അങ്ങനെയാണെങ്കിൽ ആ ലിസ്റ്റിലുള്ള മുഴുവൻ പേർക്കും ജോലി ലഭിക്കണം എന്ന് സർക്കാരിനും PSCക്കും ഒരു നിർബന്ധം ഉണ്ടാകും. കാരണം വളരെ ചുരുങ്ങിയ ലിസ്റ്റിൽ ഉൾപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്ക് വരെ ജോലി ലഭിച്ചില്ല എന്ന് പറഞ്ഞ് വളരെ ശക്തമായിട്ടുള്ള സമരങ്ങളും പ്രതിഷേധങ്ങളും ഉണ്ടാകും. അങ്ങനെ പ്രതിഷേധം ഉണ്ടായാൽ ഇപ്പോൾ നടക്കുന്ന സമരത്തേക്കാളും വലിയൊരു സമരമായിരിക്കും അവിടെ നടക്കാൻ പോകുന്നത്. അതുകൊണ്ടായിരിക്കാം അവർ ലിസ്റ്റ് ചുരുക്കാൻ വേണ്ടി ഈ 65 മാർക്കിന് മുകളിലുള്ള ഉദ്യോഗാർത്ഥികൾ ശ്രമിച്ചത് എന്നാണ് ഞങ്ങൾ കണ്ടെത്തിയിട്ടുള്ള നിഗമനം എന്ന് പറയുന്നത്. പിന്നെ ഞങ്ങൾ കണ്ടെത്തിയിട്ടുള്ള മറ്റൊരു നിഗമനം എന്ന് പറയുന്നത്, ഇതുപോലെ LGSകാർക്ക് വേണ്ടി ചെയ്യുന്ന വീഡിയോകളിലൂടെ കമൻറ്റ് ബോക്സിൽ വന്ന് വളരെ ശക്തമായിട്ട് ലിസ്റ്റ് ചുരുക്കുന്നതിനെ പറ്റി, അതിൻ്റെ വസ്തുതകളെ പറ്റി അവർ വലിയ രീതിയിലുള്ള കമൻറ്റുകൾ ഇടുന്നു. അതൊരു മറ്റൊരു കാരണമായിട്ട് ഞങ്ങൾക്ക് തോന്നുന്നു. പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത്, LGSകാരെ സംബന്ധിച്ചിടത്തോളം 70 വരെ മാർക്കുള്ള ഉദ്യോഗാർത്ഥികൾ പലരും പല ജോലികളും വീട്ടുജോലികളൊക്കെ ചെയ്തിട്ട് ബാക്കി കിട്ടുന്ന സമയം കൊണ്ട് കഷ്ടപ്പെട്ട് പഠിച്ചു വന്നവരാണ്. 70 മുകളിൽ മാർക്ക് കിട്ടിയവരിൽ ഭൂരിഭാഗം ആളുകളും പല ലിസ്റ്റിൽ ഉണ്ടാവുകയും ചെയ്യും. അവർക്ക് പല ഓൺലൈൻ ക്ലാസ്സുകളും കോച്ചിങ്ങുകളും കിട്ടിയവരാണ്. അതുകൊണ്ട് തന്നെ ഒരു 50 മാർക്കിന് മുകളിലുള്ളവർ എല്ലാവരും തന്നെ LGSൽ അർഹതാ പട്ടികയിൽ ഉൾപ്പെടാൻ അവകാശമുള്ള ഉദ്യോഗാർത്ഥികളാണ്. അതുകൊണ്ട് എല്ലാവരും തന്നെ ഈയൊരു സമരവുമായി മുന്നോട്ട് പോവുക, ഇതിന് ശക്തമായിട്ടുള്ള പിന്തുണ കൊടുക്കുക. പല ശക്തികളും നമുക്കെതിരെ പ്രവർത്തിക്കുന്നു, അതിനെയൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് നമ്മളുടെ സമരം വൻ വിജയത്തിലേക്ക് എത്തിക്കാൻ ഓരോരുത്തരും ശ്രമിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാക്കുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി വിജയാശംസകൾ നേരുന്നു. ഗുഡ് ബൈ.